കോവിഡ് ലോക്ക്ഡൌണിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താൻ ട്രെയിനിൽ ടിക്കറ്റിനുള്ള തുക നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗുജറാത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ 100 കോടിയാണ് ചെലവഴിച്ചത്. PM കെയർസ് ഫണ്ടിലേക്ക് റെയിൽവേ 181 കോടി നൽകി. എന്നാൽ അതിഥി തൊഴിലാളികളെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറല്ലെന്നും സോണിയ കുറ്റപ്പെടുത്തി. ദുരിതവേളയിൽ കേന്ദ്ര സർക്കാരും റെയിൽവേയും ഈ തൊഴിലാളികളിൽ നിന്നും ട്രെയിൻ ടിക്കറ്റിന് പണം ഈടാക്കുന്നത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതിഥി തൊഴിലാളികളെ സഹായിക്കണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്രം ചെവിക്കൊണ്ടില്ല. അതിനാൽ ആവശ്യക്കാരായ അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള പണച്ചെലവ് അതത് സംസ്ഥാനത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ലോക്ക്ഡൌണും 3-ാം ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് തൊഴിലാളികൾക്ക് അതത് സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയത്. രാജ്യത്തിന്റെ വളർച്ചയുടെ അംബാസഡർമാരും നട്ടിലുമാണ് അതിഥി തൊഴിലാളികൾ. വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ സൗജന്യമായി വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കേണ്ടതാണെന്നും നമ്മുടെ സർക്കാരിന് എപ്പോഴാണ് മനസ്സിലാവുക? ഇതേ ഉദാരത എന്താണ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ അതിഥി തൊഴിലാളികളോട് കാണിക്കാത്തത്? ദുരിതപൂർണമായ സമയത്തും സൗജന്യ ട്രെയിൻ യാത്ര അവർക്ക് കൊടുക്കാത്തത് എന്താണ്? 4 മണിക്കൂർ നോട്ടീസ് നൽകിയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇതോടെ അതിഥി തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. 1947 ശേഷം ആദ്യമായാണ് ഇത്രയധികം മനുഷ്യരുടെ കൂട്ടങ്ങൾ 100 കണക്കിന് കിലോമീറ്റർ നടക്കേണ്ട സാഹചര്യമുണ്ടായത്. അത് ഭക്ഷണമോ മരുന്നോ പണമോ ഗതാഗത സൗകര്യമോ ഒന്നുമില്ലാതെ. ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഇപ്പോഴും പല ഭാഗത്തായി വീടുകളിലേക്ക് പോകാനുള്ള ആഗ്രഹവുമായി കഴിയുന്നത്.